നമസ്കാരം പതിനഞ്ചാം നിയമസഭയിലേക്കുള്ള വിധിയെടുത്ത ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കൃത്യമായ ലീഡെടുത്ത് മുന്നണി അധികാരത്തിലേക്കെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് തുടക്കം മുതൽ ലീഡെടുത്ത എൽ ഡി എഫ് ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോകാതെയാണ് മുന്നോട്ടുള്ള കുതിപ്പ് തുടരുന്നത് കേവല ഭൂരിപക്ഷവും കടന്നാണ് എൽ ഡി എഫിന്റെ ലീഡ് നില കുതിക്കുന്നത് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും യു ഡി എഫിന്റെ ഉറച്ച കോട്ടകളിലും വിള്ളൽ വീണു കഴിഞ്ഞു എൻ ഡി എക്ക് മൂന്നിടത്ത് ആശ്വാസമുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് രണ്ടിടത്ത് വ്യക്തമായ ലീഡ് ബി ജെ പി നിലനിർത്തുന്നുണ്ട് നിയമത്തും ഒപ്പം പാലക്കാടും വ്യക്തമായ ലീഡ് എൻ ഡി എ നിലനിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ആശ്വാസം തന്നെയാണ് കേരള നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമായ ലീഡുമായി ഇടതുമുന്നണി കുതിക്കുകയാണ് ആകെയുള്ള നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റിലാണ് ഏറ്റവും കൂടുതൽ വിവരം ലഭിക്കുമ്പോൾ എൽ ഡി എഫ് ലീഡ് നിലനിർത്തുന്നത് ഒപ്പം യു ഡി എഫ് അൻപത്തി മൂന്ന് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട് അതേസമയം പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് രണ്ട് മണ്ഡലങ്ങളിൽ എൻ ഡി എ ലീഡ് ചെയ്യുകയാണ് പാലക്കാട് നീമം തൃശൂർ എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് ലീഡുണ്ട് തൃശൂരിൽ നേരിയ മുൻതൂക്കമുണ്ട് സുരേഷ് ഗോപിക്ക് അതേസമയം യു ഡി എഫിന്റെ ഉറച്ചുകൊട്ടിയായ കോട്ടയം ജില്ലയിൽ മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് മുന്നണിക്ക് ലീഡ് ഉള്ളത് പുതുപ്പള്ളിയിലും കോട്ടയത്തും പാലായിലും യു ലീഡ് ചെയ്യുന്നുണ്ട് മറ്റ് സീറ്റുകളിലെല്ലാം എൽ ഡി എഫ് ആണ് മുന്നിട്ട് നിൽക്കുന്നത് പൂഞ്ഞാറിൽ പി സി ജോർജ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് ത്രികോണ മത്സരം കാഴ്ചവെച്ച ഏറ്റുമാനൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എൻ വാസവൻ ലീഡ് ചെയ്യുകയാണ് വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ രമ മുന്നിട്ട് നിൽക്കുന്നു കളക്കോട്ടത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രന്റെ ലീഡ് നാലായിരം കടന്നിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വേളിയിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ നിയമത്തെ ഇരുമുന്നണികളെയും പിന്നിലാക്കിയാണ് കുമ്മനം രാജശേഖരൻ ലീഡ് ഉയർത്തുന്നത് ഇവിടെ എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തുമാണ് നമുക്കറിയാം വി ശിവൻകുട്ടിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിയമത്തെ മത്സരിക്കുന്നത് ഒപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനാണ് വളരെയധികം ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു നിയമത്ത് ഉണ്ടായത് എന്നാൽ അതൊന്നും ഇവിടെ ഫലം കാണുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത് പാലക്കാട് മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ ലീഡ് നില ഉയർത്തുന്നുണ്ട് തപാൽ വോട്ടുകൾ ഇവിടെ എണ്ണി തുടങ്ങിയത് രാവിലെ എട്ടരയോട് കൂടിയായിരുന്നു അതേസമയം ഉറച്ച ഇടതുയായ ബാലുശ്ശേരിയിൽ ഇലക്ട്രോണിക് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ധർമ്മജൻ ബോൾകാട്ടി ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നീട് മാറിമറിയുന്ന കാഴ്ച കണ്ടു യു ഡി എഫിന്റെ ഉറച്ച കോട്ടയായ കോട്ടയഞ്ചേലി എൽ ഡി എഫ് പല സീറ്റുകളിലും ലീഡ് ചെയ്യുകയാണ് പാലായിൽ കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിയെ പിന്നിലാക്കി മാണി സി കാപ്പൻ ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് വരുന്നത് മാണി സി കാപ്പൻ അയ്യായിരത്തിലേറെ വോട്ടുകളുടെ ലീഡാണ് നിലനിർത്തി പോരുന്നത് പൂഞ്ഞാറിൽ പി സി ജോർജ് പിന്നിലാണ് മൂന്നാം സ്ഥാനത്താണ് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സെബാസ്റ്റിൻ കുളത്തിങ്കിലാണ് ലീഡ് നിലനിർത്തുന്നത് ത്രികോണ മത്സരം കാഴ്ചവെച്ച ഏറ്റുമാനൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എൻ വാസവൻ ലീഡ് ചെയ്യുന്നുണ്ട് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയും കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ലീഡ് ചെയ്യുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തിന് ശേഷം രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന പാലാ മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് വോട്ട് എണ്ണി തുടങ്ങിയ സമയം മുതൽ തന്നെ ഫലം മാറിമറിയുകയായിരുന്നു പാലായിൽ എന്തായാലും ഏറ്റവും ഒടുവിലും വിവരം ലഭിക്കുമ്പോൾ മാണി സി കാപ്പൻ

നിലനിർത്തി പോരുകയാണ് പോസ്റ്റൽ വോട്ടിലും ആദ്യ റൌണ്ട് വോട്ടെണ്ണിയ രാമപുരം പഞ്ചായത്ത് എം ജോസ് കെ മാണിക്കായിരുന്നു മുൻതൂക്കം എന്നാൽ രണ്ടാം റൌണ്ടിൽ മാണസികാപ്പൻ കാളം തിരിച്ചു പിടിച്ചു പിന്നീട് മാനസികാപ്പൻ ലീഡ് ഉയർത്തി ആദ്യ റൗണ്ട് പിന്നിട്ടപ്പോൾ ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമാണ് യു ലീഡ് ചെയ്തിരുന്നത് പുതുപ്പള്ളിയിൽ കോട്ടയം കടുത്തുരുത്തി മണ്ഡലങ്ങളിലാണ് ആദ്യ റൗണ്ടിൽ യു ലീഡ് നിലനിർത്തിയത് എന്തായാലും സംസ്ഥാനത്തെ എട്ട് ജില്ലകളിലും എൽ ഡി എഫിന്റെ മുന്നേറ്റം തന്നെയാണ് എന്ന് വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു ഒപ്പം തൊണ്ണൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ലീഡ് നില ഉയർത്തുമ്പോൾ നാൽപ്പത്തി ആറ് മണ്ഡലങ്ങളിലേക്ക് യു ഡി എഫിന്റെ ലീഡ് ചുരുങ്ങുകയാണ് എന്നുകൂടി ഘട്ടത്തിൽ പറയണം ഒപ്പം എൻ ഡി എ രണ്ട് മണ്ഡലങ്ങളിലാണ് ലീഡ് നിലനിർത്തി പോരുന്നത്